ഏതിൽ നോക്കിയാലും കുഞ്ഞു മുട്ടകൾ കാണാൻ പറ്റും. കുഞ്ഞു മുട്ടകൾ കാണാൻ പറ്റുമോ? കുഞ്ഞു മുട്ടകൾ. പിന്നെ ഇതെന്താ? ഇത് ആ പൂവ് ഉണങ്ങിയിട്ട് പോകുന്നതാണ്. ഉണങ്ങിയിട്ട് ചീത്തയായി പൂവ്. അതിനെ ഒരു പരിധി കഴിയുമ്പോഴേക്കും അതെന്ത് ചെയ്യുന്നു? ആ പൂവ് ഉണങ്ങുന്നു. അതാണ് കുഞ്ഞു ചെടിയാണ്, അതുകൊണ്ടാണ്, സോറി, കുഞ്ഞു പൂവാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് നമുക്ക്. അപ്പൊ ഒരു ചെടിക്ക് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? റൂട്ട് ഉണ്ട്, ലീഫ് ഉണ്ട്, ബഡ് ഉണ്ട്, പിന്നെന്താ, ഇതില് കായില്ല, ഫ്ലവർ ഉണ്ട്, പിന്നെ സ്റ്റെം ഉണ്ട്, സ്റ്റെം തണ്ട്. ബഡ് എന്താണ്? മൊട്ട്, കുഞ്ഞു മൊട്ട്. ബഡ് മൊട്ട്, ഫ്ലവർ പൂവ്, കുഞ്ഞു പൂ ഇതിലുണ്ട്, പൂവ്. ഇത് റൂട്ട്. പച്ച കളറിൽ ലീഫ്. അപ്പൊ കണ്ടല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് സസ്യങ്ങൾ, പൂവും കായുമുള്ള കുറച്ച് സസ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പോകാം. ഇനി ടെക്സ്റ്റിലൂടെ ഒന്ന് നോക്കിയേ. പാർട്സ് ഓഫ് എ ട്രീ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എ ബിഗ് പ്ലാന്റ് ഈസ് കോൾഡ് എ ട്രീ. വലിയ ചെടിയെ എന്താ പറയാ? മരമെന്നാ പറയുക അല്ലേ? മാവിന്റെ തൈ നമ്മൾ കൊണ്ട് നടന്നു, അല്ലെങ്കിൽ സീഡ്, മാങ്ങയുടെ സീഡ് കൊണ്ട് നടന്നു. അതെന്ത് ചെയ്യുന്നു? പൊടിച്ചു പൊടിച്ചു വലുതായി 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 അതിൽ നിന്നും പുതിയ മാങ്ങകൾ ഉണ്ടാകുന്നു. ആ മാവിലൂടെ എന്തോരം പക്ഷികൾക്കാണ് കൂടണയാൻ പറ്റുന്നത്? കൂട് കൂട്ടാ അല്ലേ അവർക്ക്? അതുപോലെ എത്ര പേർക്കാണ് ആ മാവ് തണലാകുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വൃക്ഷമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഒരു ചെടിയെങ്കിലും നടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇന്ന് നമ്മളൊരു മരം വെച്ചാൽ, അല്ലെങ്കിൽ ഒരു വിത്ത് കൊണ്ട് പാകിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സീഡ് നട്ടാൽ, അല്ലെങ്കിൽ ഒരു തൈ നട്ടാൽ, അതെന്ത് ചെയ്യും? ചിലപ്പോ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യും? വലിയൊരു മരമായിട്ട് മാറും. അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക? പ്ലാന്റ്സ് നടുക. അപ്പൊ നമുക്ക് കുറച്ച് സസ്യങ്ങള് കാണാൻ പോകാം. എല്ലാരും നോക്കിയേ. നമുക്കിന്ന് ഒരു വഴുതനങ്ങയുടെ പൂവ് കാണാം. വഴുതനങ്ങ കാണുന്നില്ലേ നിങ്ങള്? ചെടി കാണുന്നില്ലേ? അതിലിതാ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെള്ള കളർ പൂവാണ്. ഇതില് പൂവുണ്ട്. ഇതിന്റെ കായതാ, കായുണ്ട്, കണ്ടില്ലേ? അതുപോലെ തക്കാളി ചെടിതാ നിൽക്കുന്നു. തക്കാളി ചെടിയില് പൂക്കൾ വന്നിട്ടേ ഉള്ളൂ. ഇതാ പൂക്കൾ വന്നിട്ടേ ഉള്ളൂ, കണ്ടില്ലേ? കായകൾ വന്നിട്ടില്ല. ഈ പൂവ് കുറച്ചുകൂടെ പാകമാകുമ്പോഴേക്കും കായാവുള്ളൂ. പാവലിന്റെ പൂവാണിത്. ഇത് പടർന്നു കയറുന്ന ഒരു സസ്യമാണ് പാവല്. ഏ, പാവയ്ക്ക ഉണ്ടോ? പാവയ്ക്ക ഉണ്ടല്ലോ. അപ്പൊ ഈ പൂവിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പാവയ്ക്ക ഉണ്ടാകുന്നത്. നോക്കൂ, ഇത് കോവലാണ്. കോവലിന്റെ പൂവാണ് ഈ കാണുന്നത്. കുഞ്ഞു പൂ പിടിച്ചിട്ട് അതിൽ നിന്ന് കോവലുണ്ടോ? ഇതിന്റെ പൂവിൽ നിന്നും കായുണ്ടാകുന്നു. വലിയ കോവയ്ക്ക ഇങ്ങനെയാ പൂക്കളും കായകളും ഒക്കെ കിട്ടുന്നത്. കണ്ടില്ലേ? കൊറേ ചെടികൾ നമ്മൾ കണ്ടില്ലേ? പ്ലാവാണ്, കണ്ടില്ലേ? ബിഗ് ട്രീ ആണ്. ഇത് കാരമരത്തിന്റെ പൂവാണ്. ഈ പൂ കുറച്ചു കഴിയുമ്പോ വലിയ കാരക്കയായി മാറും. അപ്പൊ നിങ്ങള് കുറച്ച് ചെടികളൊക്കെ കണ്ടില്ലേ? അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക? നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റുപാടുമുള്ള ചെടികളെ നിരീക്ഷിക്കുക. താങ്ക് യു. നമസ്തേ.